അപ്പോൾ നല്ല തണുപ്പുണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ചാൽ വന്നത്, വലിയ തണുപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മളൊരു കക്ഷിയെ കണ്ടെത്തി. നമ്മുടെ ജാക്കിക്കും പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ അബു സലീം ചേട്ടൻ ഇവിടെ ഉണ്ട്. അബു സലീം ചേട്ടോ നമസ്കാരം. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, അബു സലീം, ഒരു പവർ മോർണിംഗ് ആണ് ഇന്ന് അല്ലേ അബു സലീം? ഈ കുതിര ഓർമ്മയുണ്ടോ? പിന്നെ ഇവനെ ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്നത് ജാക്കി എന്നാണ്. മാമാങ്ക സിനിമയുടെ സമയത്താണെന്ന് തോന്നുന്നു. അതെ, അതായത് അബു സലീം ഈ ജാക്കി കുതിരയെ റൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ റൈഡ് ചെയ്യുന്നതിന് മുമ്പ്. അതെ, നല്ല കുതിരയായിട്ടോ. അതെ അതെ, ഞങ്ങളെ കോട്ടയത്തു നിന്ന് യാത്ര തുടങ്ങി. രാജീവനല്ലേ ഇതിന്റെ ആള്? പിന്നെ അവ രാജീവൻ നമ്മളെ പഠിപ്പിച്ചത്. അതെ, അപ്പോ കോട്ടയത്തു നിന്ന് യാത്ര തുടങ്ങി നമ്മൾ കൽപ്പറ്റ വരെ എത്തി. അശ്വമേധം. അശ്വമേധം. ഓക്കേ, അപ്പോ എങ്ങനെയുണ്ട്? എല്ലാ ദിവസവും രാവിലെ വരുമോ? എല്ലാ ദിവസവും രാവിലെ വരും. എത്ര മണിക്ക്? ഇവിടെയുള്ള സമയത്തൊക്കെ രാവിലെ ഒരു 6 മണിക്ക് ഇവിടെ എത്തും. രാവിലെ 6 കിട്ടും, ഒരു മണിക്കൂർ അല്ലേ? അതിനുശേഷം എങ്ങോട്ടാ പോവാ? നേരെ വീട്ടിലേക്ക് പോകും. നേരെ വീട്ടിലേക്ക് പോകും. ഇപ്പൊ എങ്ങനെ വർക്കൊക്കെ? ഉഷാറായിട്ട് പോകുന്നു. നമ്മളിപ്പോ ടർബോ കഴിഞ്ഞു, പിന്നെ ഗാങ്സ് ഓഫ് സുമാർ കുറിപ്പ് പറഞ്ഞൊരു സിനിമ ചെയ്തു, പിന്നെ സാത്തി, അതുപോലെ തെളിവ് സഹിതം, ഇനിയിപ്പോ വള എന്ന് പറഞ്ഞ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. കൈ നിറയെ പടങ്ങളാണ് അല്ലേ? 2024 നല്ല ഉഷാറാണ്. നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ് അടിപൊളിയായിട്ട് പോകുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ? അബു സലീമിന്റെ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? അവിടെ നമ്മുടെ സ്ഥാനാർത്ഥി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അവിടെ വരും, നല്ല ഭക്ഷണം തരണം. ഓ, അടിപൊളി ഭക്ഷണം. ഈ നമ്മൾ ഈ രാവിലെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ അങ്ങനെ ആലോചിച്ചൊക്കെ തുടങ്ങും. പ്രത്യേകിച്ച് ജനുവരി 1 അങ്ങോട്ട് തീരുമാനം എടുക്കുക. അത് 4 ആവുമ്പോഴേക്ക് കഴിയും. ആ ഒരു ടെമ്പോയും ആ ഒരു സ്പിരിറ്റും നമുക്ക് പലപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടി പ്രേക്ഷകരോടൊന്ന് പറയും, ഈ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു രഹസ്യം. നമ്മള് ഒരു വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് തുടങ്ങാൻ വേണ്ടി ജനുവരി അല്ലെങ്കിൽ ജനുവരി 1 അങ്ങനെ മാറ്റി വെക്കാതെ എന്ന് തോന്നുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഏത് ദിവസം നമ്മളൊരു ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, 1-2 ദിവസം പറ്റിയിട്ടില്ലെങ്കിലും തിരിച്ച് വന്നു കഴിഞ്ഞാലും നമ്മളത് തുടരുക. അല്ലാതെ നിർത്തിപ്പോയത് കൊണ്ട് അങ്ങനെ നിർത്തി, പിന്നെ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിവാകുക, അത് മാറാതിരിക്കുക, ആ രൂപത്തിൽ പോകണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇല്ല ഉണ്ടോ? അപ്പോ അബുസലീമാര് നമ്മളൊപ്പം ഉണ്ടായിരുന്നു. കുഴക്കുന്നൊരു ചോദ്യം ചോദിക്കട്ടെ, മണ്ഡലത്തിൽ ആര് ജയിക്കാൻ സാധ്യതയുണ്ട്? അതൊന്നും മാത്രമല്ല, അബു സലീമിനെ പോലെ ജനങ്ങൾക്ക് എങ്ങനെ താല്പര്യം വെച്ചാൽ ജനങ്ങളെ തെരഞ്ഞെടുക്കും, എല്ലാവരും വോട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ എങ്ങനെയാ കാലാവസ്ഥയൊക്കെ മാറുന്നുണ്ട് അല്ലേ? ഞങ്ങൾ വലിയ തണുപ്പൊക്കെ പ്രതീക്ഷിച്ചാ വന്നെ, വലിയ തണുപ്പൊന്നും ഇപ്പൊ ഇല്ല. അല്ല, എന്നാലുണ്ട് ആവശ്യത്തിന് തണുപ്പ്. രാവിലെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് തണുപ്പുണ്ട്. തണുപ്പുണ്ട്. പൊതുവേ ഡിസംബർ ജനുവരിയിൽ വന്നാൽ നല്ല കാഴ്ചയാണ്. നല്ല കാഴ്ച. ഇനി പക്ഷെ അങ്ങോട്ട് ഇനിയിപ്പോ ചൂട് വരും. ആ ചൂട് വരും. ചൂട് വരും അല്ലേ? ഈ വെയിലിന് ചൂടുണ്ടാ, പക്ഷെ നേരിൽ നല്ല തണുപ്പിനെ തണുപ്പാ. വൈകുന്നേരവും രാവിലെ നല്ല തണുപ്പായിരിക്കും. അതെ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഈ ഭക്ഷണം, വർക്കൗട്ട്, സിനിമ, ഇതല്ലാതെ വേറെ എന്താ ഹോബി ഉള്ളത്? കുടുംബത്തിൽ വളരെ ഹാപ്പി അല്ലേ? അപ്പൊ നമ്മള് മാത്രമല്ല, ഞാൻ വേറെ ഐറ്റം കൂടി കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു വിന്റേജ് മോഡൽ ജീപ്പ് ഉണ്ട് നമ്മുടെ അബു സലീം. നമ്മൾ കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. അബു സലീമിന്റെ വിന്റേജ് ടൈപ്പ് ജീപ്പ് നമുക്കൊന്ന് കാണാം. എത്ര കാലമായിട്ട് യൂസ് ചെയ്യുന്നത്? ഇത് എവിടെന്നാ വാങ്ങിയത്? ഇത് നമ്മൾ കുറച്ചായി വാങ്ങിയിട്ട് 2-3 കൊല്ലം പണിയൊക്കെ എടുപ്പിച്ച് റെഡിയാണ്. 72 മോഡലാണ്. 72 നല്ല പണിയെടുത്തെന്ന് തോന്നുന്നല്ലോ അല്ലേ? ഇത് ഓടുമല്ലോ അല്ലേ? പിന്നെ ഇതാണ് വിന്റേജ് ടൈപ്പ് വണ്ടിയാണ്. അപ്പൊ ഇതിലാണോ മിക്കവാറും വർക്കൗട്ട് ചെയ്യാൻ വരുന്നത്? രാവിലെ ഇവിടെ ടൗണിലൊക്കെ വരുന്നത്. ടൗണിൽ വരും. എത്ര സമയം തള്ളണം ഇത് സ്റ്റാർട്ട് ആവാൻ? ഒന്നുമില്ല, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആണോ? നമുക്ക് സ്റ്റാർട്ട് ആക്കി നോക്കിയാലോ പിന്നെന്താ അല്ലേ? അപ്പൊ നമുക്ക് അബു സലീമിന്റെ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ആയി നോക്കാം. നല്ല വിന്റേജ് മോഡൽ വണ്ടി, 72 മോഡൽ വണ്ടിയാണ്. ഇതാരുടെ നിന്നാ വാങ്ങിയത്? ഇത് കോഴിക്കോട്. കോട്ടയം രജിസ്ട്രേഷൻ കോഴിക്കോട് നിന്ന് വാങ്ങി. അപ്പോ അബു സലീം നമ്മുടെ വണ്ടിയൊക്കെ എഴുതുന്നു. ഒറ്റയടിക്ക് സ്റ്റാർട്ട്. ഒറ്റയടി നമുക്ക് ഇടുവാട്ടോ. ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. അടിപൊളിയാ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് നോക്കാറില്ല. അബു സലീമിനൊക്കെ മൈലേജ് നോക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കും അല്ലേ? എന്നാലും മൈലേജ് അത്യാവശ്യം. അതല്ല, നമ്മള് നൊസ്റ്റാളജിക്ക് ഒരു സംഭവങ്ങളുണ്ടല്ലോ, റെസ്റ്റോറന്റും അത് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതും, പിന്നെ നമ്മളെ വണ്ടി ഉപയോഗിക്കുന്ന വിന്റേജ് ടൈപ്പ് വണ്ടി ഉപയോഗിക്കുന്നത് ഒരു മാനസികമായിട്ടൊരു സുഖമുണ്ട്. ഈ വണ്ടിയിൽ ആരൊക്കെ കയറിയിട്ടുണ്ട്? ഇതില് വീട്ടിലെല്ലാവരും. വീട്ടിലെല്ലാവരും കയറി. എല്ലാവരും ദൂരെ യാത്രയിലൊന്നും പോകത്തില്ല. ദൂരെ വീടുള്ള കറക്കത്തിന് അങ്ങനെ അവിടെയുള്ള കറക്കത്തിൽ ചില മലയുടെ മേളിലൊക്കെ പോകാൻ. മലയുടെ മുകളിൽ പോയത് പറ്റും? പിന്നെ ഫോർ വീലാണോ? അത് ശരി, മലയുടെ മുകളിലൊക്കെ പോകാൻ ഉപയോഗിക്കും അല്ലേ? ഓഫ് ഡ്രൈവ് ചെയ്യാറുണ്ടോ? ട്രക്കിംഗ് ഒക്കെ ഇടക്ക് പോകാറുണ്ട്. ട്രക്കിംഗ് താല്പര്യമുണ്ട്?
അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഒരു കമ്പനി ആയിട്ടോ കുട്ടികളും പ്രേക്ഷകരുടെ നമുക്ക് പറയാനുള്ളത് ജീവിതത്തിൽ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ വർക്കൗട്ട് ട്രക്കിങ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ചില രുചികളും അപ്പൊ ടേസ്റ്റും ഒക്കെ നമുക്ക് വേണം അല്ലേ? അല്ല അത് എന്താ പറയുക, കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കി സെറ്റപ്പ് ചെയ്യുന്നതല്ല. മൈൻഡ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്ത് കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് മൈൻഡും ഫിറ്റായി നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ഒരു മൈൻഡുള്ള ആൾക്കാർക്ക് എല്ലാം ഒരു സ്പോർട്സ്മൻ സ്പിരിറ്റോടി കാണാനും എല്ലാ കാര്യങ്ങളും, അതിപ്പോ രാഷ്ട്രീയമായാലും ശരി മതപരമായിട്ടാണെങ്കിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു അതിന് അതീതമായിക്കൊണ്ടുള്ള ഒരു ജനങ്ങളുടെ പരസ്പര സഹായവും സ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഏറ്റവും നല്ല മനസ്സുകൊണ്ടാണ്. ഞാനൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, അതായത് കുടമേലുള്ളവരായിരിക്കും കൂടുതൽ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് പണ്ട് ആൾക്കാർ പറഞ്ഞു. കാര്യം ബോഡി ഫിറ്റ് അല്ലെങ്കിൽ മൈൻഡ് ഫിറ്റ് ആവൂല അല്ലേ? അല്ല അതാണ്, ബോഡി ഫിറ്റ് ആണെങ്കിൽ നിങ്ങളെ പ്രൊഫഷണൽ എത്തിക്സ് വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യും. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ആ ആരോഗ്യമുള്ള മനസ്സാണ് നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്താൻ പറ്റും. ജനതയെ തന്നെ, നമ്മുടെ രാഷ്ട്രം തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ആണോ? നമുക്ക് നേരെ ഹോട്ടലിലേക്കാണോ ഇനി പോകാൻ പോകുന്നത്? ഞങ്ങളെ ഹോട്ടലിലേക്ക് ഒന്ന് ഇറക്കിയേക്കോ ഈ വണ്ടിയിൽ. അപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ ഈ ഹോട്ടലിലേക്ക് ആനിരാജ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അങ്ങ് വന്നോളൂ. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാം. അപ്പൊ നമ്മൾ ഹോട്ടലിൽ വെച്ച് കാണും. ഓക്കെ, അപ്പൊ നേരെ വീട്ടിൽ പോയിട്ടായിരിക്കും അങ്ങോട്ട് വരിക. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മളെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ നല്ല ഭക്ഷണം, അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? എല്ലാ ഐറ്റവും ഉണ്ട്, നാടൻ ഭക്ഷണമാണ്, കലർപ്പില്ലാത്ത, മായമില്ലാത്ത. എന്താണ് അവിടെ അബുസലീമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? എല്ലാ ഇഷ്ടമുണ്ട്, പത്തിരി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ബീഫ് കറി ഉണ്ട്, മീൻ കറി ഉണ്ട്. ആണല്ലേ? അപ്പൊ നമ്മൾ രാവിലെ നമ്മൾ നേരെ അബുസലീമിന്റെ കടയിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് ഒപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുണ്ട് അനിരാജ. നമ്മൾ അവിടെ വെച്ചാണ് കണ്ടുമുട്ടാവെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ജീപ്പിൽ വരിക, എനിക്ക് ജാക്കിയെ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. ജാക്കിയുമായിട്ട് വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ അബുസലീമിനെ കണ്ടു, ഇനി നമ്മൾ ജാക്കിയുമായി യാത്ര തുടരുന്നു. മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എടുക്കണം. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ജാക്കിയുടെ പുറത്ത് കയറുന്നത് എന്ന് പ്രേക്ഷകരെ കാണിച്ചു തരാം. രണ്ട് രീതിയിൽ കയറാം. നമ്മൾ വളരെ പെട്ടെന്ന് കയറാനുള്ള കാര്യം ഇത് മൈക്കിൽ വിളിച്ചത് സർ. ഓക്കെ, നമ്മൾ തലയെ തൊപ്പി വയ്ക്കുന്നു, അതിനുശേഷം ഇവിടെ പിടിക്കുന്നു. ജസ്റ്റ് ലെഫ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു മുകളിലേക്ക് കയറാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കും. ഹോയ്, റൈറ്റ്, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നമ്മൾ ജാക്കിയുടെ മുകളിൽ കയറി. ഇനി നമ്മൾ നേരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അനിരാജയെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ നേരെ അബുസലീമിൻ്റെ ഹോട്ടലിലാണ് പോവുക. അവിടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉള്ളത്, അനിരാജ.